ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പേര് അസ്കർ അലി. രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എസൻസ് ഗ്ലോബലിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഘാടകർക്ക് മാത്രമല്ല, എനിക്കും ഒത്തിരി പ്രഷറുകളും കാര്യങ്ങളൊക്കെ ഞാൻ നേരിടേണ്ടി വന്നു. ഇന്ന് രാവിലെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഇന്ന് രാവിലെ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ അവരൊരു ഇന്നോവയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നു. സത്യത്തിൽ അവരുടെ ലക്ഷ്യം ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അറിയാലോ, സമാധാന മതമല്ലേ. അപ്പോൾ എൻ്റെ രണ്ട് അളിയന്മാർ അവരിവിടെ ഇങ്ങനെ റൂം ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ വന്ന്? ട്രെയിനിലാണ് വന്ന്, ഫാമിലി മാറ്റർ സംസാരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ, പാവങ്ങളല്ലേ അവർ ഇത്രയൊക്കെ ദൂരെ വന്നതല്ലേ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് സംസാരിക്കാം, ഫാമിലി മാറ്റർ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് നടന്നു നിന്നെ കാണാൻ വേണ്ടി, അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുകയുള്ള, നമുക്ക് ബീച്ചിൽ പോയി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇവിടുന്ന് ഒരു, ഞാൻ ഇപ്പോൾ ഉള്ള ഈ പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് ഒരു 50 രൂപയുടെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് വേറെ ഒരാൾ, എൻ്റെ നാട്ടുകാരൻ തന്നെ, അയാൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൻ്റെ കുടുംബമാണ്, അതാണ് ഇതാണ്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ നിങ്ങളെങ്ങനെ ഇവിടെയുള്ളത്? അപ്പോൾ അയാൾ ആദ്യം കളവ് പറഞ്ഞേ. അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ, എൻ്റെ ഒരു സ്നേഹിതൻ, അപ്പം അവനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നോ പ്രോബ്ലം, ഞങ്ങളിവിടെ ഫാമിലി മാറ്റർ സംസാരിക്കുകയാണ്, അപ്പോൾ നിങ്ങളൊന്ന് മാറി നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവർ എൻ്റെ ജ്യേഷ്ഠനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എൻ്റെ ജ്യേഷ്ഠൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ വാങ്ങിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്, എൻ്റെ ഫോണൊന്ന് നോക്കട്ടെ, ഐ മീൻ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ, പോസ്റ്റർ ഒന്ന് കാണണോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വാങ്ങിച്ചത്. ഇതിപ്പോൾ എത്ര പേര് കാണുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. 8 പേരോ അല്ലേ, 9 പേരോ, അത്ര പേരാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ അപ്പോൾ ഇവൻ ഫോൺ വാങ്ങിച്ചിട്ട് ഇവൻ അതങ്ങ് കൊണ്ടുപോയി, എന്നിട്ട് അവൻ പൊട്ടിച്ചു കളഞ്ഞു. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന തന്നെ എസൻസ് ഗ്ലോബലിൻ്റെ വേറെ ഒരു ഗിരീഷ് ഏട്ടൻ, അവരുടെ ഒരു അക്കൗണ്ടിലൂടെയാണ് വന്ന്, മുറിച്ച് കളഞ്ഞു, ഫോണങ്ങ് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് പ്രോഗ്രാമിന് പോകാം. അപ്പോൾ ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ ഒരു ഇന്നോവ നിറയെ ആളുകളുണ്ട്, ഒരു 30-35 വയസ്സും 45 വയസ്സുള്ള ഒരു 6 പേര്. അതിലെൻ്റെ 2 അമ്മാവൻ്റെ മക്കളുണ്ട്, പിന്നെ നാട്ടുകാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, നിന്നെ പ്രോഗ്രാം സ്ഥലത്തേക്ക് വിട്ടുതരാം, നമുക്ക് വണ്ടിയിൽ പോകാം. അപ്പോൾ ഞാൻ എൻ്റെ അളിയനോടും ഇവരോടൊക്കെ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ വന്നു എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പോൾ ഇന്നോവ എന്താ? അപ്പോൾ പറഞ്ഞു, അല്ല ഞങ്ങൾ ഇന്നോവയിലാണ് വന്നത്. അപ്പോൾ ഇവർ ആദ്യം പ്രീ പ്ലാൻഡായിരുന്നു എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം, പ്രോഗ്രാമിന് ഞാൻ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഓട്ടോയിലല്ലേ വന്നത്, ഞാൻ തിരിച്ച് ഓട്ടോയിൽ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെങ്ങനെ ഒരുപാട് ഡിപ്ലോമാറ്റിക്കായി എന്നോട് സംസാരിച്ച് ഡീൽ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു, എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എങ്ങനെ വന്നാലും ഞാൻ ഇന്നോവയിൽ കയറിയില്ല, കാര്യം നിങ്ങളെനിക്ക് വിശ്വാസമില്ല, രണ്ട് പേരാണ് വന്നതെന്ന് പറഞ്ഞിട്ടാണ്, ട്രെയിനിൽ വന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഇവിടെ ഒരു കൂട്ടം തന്നെയുണ്ട് ഇന്നോവയിൽ വന്ന എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വിശ്വാസമില്ല, ഞാൻ ഈ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് കണ്ടപ്പോൾ ഇവരുടെ സ്വഭാവം അങ്ങ് മാറിയേ, ഇവരെന്നെ അങ്ങ് ഇടിക്കാൻ തുടങ്ങി, മുഖത്തിടിച്ചു. ഇത് കണ്ടേ, എൻ്റെ ഡ്രസ്സൊക്കെ അങ്ങ് വലിച്ചു കീറി, അതിൻ്റെ ഇടയിൽ തന്നെ ഇവരെൻ്റെ ഫോണ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നെ ഇടിച്ചിട്ട് ഒരു 6 പേര് അവരാ ഈ വണ്ടിയിലേക്ക് എന്നെ അങ്ങ് തള്ളി കയറ്റിയാണ് പറയുന്നുണ്ട്, അവർ വലിച്ചു കയറ്റവനെന്ന്. ഒരു പക്ക ഫ്രോഡ് പരിപാടി, ഒരു തട്ടിക്കൊണ്ടുപോലും പരിപാടി തന്നെയാണ് നടന്നത്. ഞാനാകെ ശബ്ദിച്ചു, ആകെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി, എന്നാലാവുന്ന രീതിയിൽ ഞാൻ സെൽഫ് ഡിഫെൻസൊക്കെ നടത്തി ഒത്തിരി. എന്നിട്ട് ഇവർ എന്നെ വലിച്ചിട്ട് ഇന്നോവയുടെ ഏറ്റവും ബാക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഇന്ന് 2 പേര് എൻ്റെ ഷോൾഡറിലൂടെ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു 32-33 ഒക്കെ വയസ്സുള്ള ഒരുത്തൻ വന്നിട്ട് എന്നെ അങ്ങ് മറച്ച് പിടിക്കുന്ന രീതിയിൽ എൻ്റെ ശരീരത്തിലൂടെ അങ്ങനെയാണ്ട് ഇരുന്നു. ഏറ്റവും പിന്നിലാണ്, മുമ്പിൽ പിന്നെയും 4 പേരുണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്നെ പിടിച്ച് ഇടിക്കുന്നുണ്ട്, വരിഞ്ഞ് മുറുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കെ ശബ്ദിക്കുന്നുണ്ട് ആളുകളോടൊന്ന് പോലീസിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ എന്നെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു FIR കേസ് കൊടുത്തിട്ടാണ് ഇവർ വന്നത്, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി. സത്യത്തിൽ ഞാൻ ഈ പോലീസിൽ ബന്ധപ്പെട്ടിരുന്നു, അവരോട് ഞാൻ പറഞ്ഞിരുന്നു മണ്ട ഞാൻ അവിടെ എത്താമെന്നൊക്കെ. പക്ഷേ ഈ ഒരു സാധനം പിടിച്ചിട്ടാണ് ഇവർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് തന്നെ. ഓക്കെ, എന്നിട്ട് ആളുകളോട് ഇവരിങ്ങനെ പറയാണ്, ഇവൻ മിസ്സിംഗ് ആണ്, അവനെ കൊണ്ടുപോവാണ്, ഞങ്ങൾ അവൻ്റെ ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത്.
അങ്ങനെ ഇടിച്ചു. പക്ഷേ ഫോർ മൈ ലക്ക് ആളുകൾ പോലീസിനെ വിളിച്ചു ആ സമയത്ത്. എന്നിട്ട് അപ്പം തന്നെ പോലീസിൻ്റെ കൃത്യമായ സമയത്തുള്ള ഒരു ഇടപെടൽ കാരണം മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ലായെങ്കിൽ തീർച്ചയായും ആ ഇന്നോവയിൽ വെച്ച് അവരെന്നെ കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുമായിരുന്നു. ആ രീതിയിലാണ്. എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഫോണൊക്കെ വലിച്ച് കീറി ഡ്രസ്സൊക്കെ ഇടിച്ച് കീറി. ഇതിപ്പോൾ ഒരു ആൺകുട്ടിക്കുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പം ഇനി എന്നിട്ട് അവർ ഇവിടെ ഇങ്ങനെ റൂം ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത് വരെ. എന്നെ പോലീസ് സ്റ്റേഷനിലായിരുന്നു, ഞാൻ ഇത്രയും സമയം പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പോലീസ് കൊണ്ടുപോവാണ്, അത്രയും സെക്യൂരിറ്റിയോട് കൂടെ. നമുക്ക് കേരള പോലീസിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ഐ ഡു ലവ് ദം ആക്ച്വലി. ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ അവരെ പഠിച്ചു, അവർ നല്ല കൃത്യമായ പരിചരണമാണ് തരുന്നത്. ഓക്കെ, ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ മതവിശ്വാസികൾ അവർ ഇന്നോസെൻ്റ് ആണ്, അവർ ഇതിൽ പെട്ടുപോയവരാണ്. ഓക്കെ, പക്ഷേ ഈ പുറത്തുനിന്നുള്ള ആളുകളുണ്ടല്ലോ, ഇത് സമാധാനമാണ് ഇത് മാനവികതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓക്കെ അവരൊന്ന് നിർത്തണം ഇത്, സീരിയസ്ലി പറയാണ്, ഇതില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. ഇതില്ലാന്ന് പറയുമ്പോൾ എന്നെ കുടുംബത്തിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, അവനെ അങ്ങ് ചളിപ്പാക്കി ഇവൻ ആക്രമിക്കുക കൊല്ലു ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഒന്ന് നിർത്തൂ പ്ലീസ്, ഐ എം ടോക്കിംഗ് വെരി സീരിയസ്ലി. ഓക്കെ, നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി വാദിക്കും, ഒരു പ്രശ്നവുമില്ല, നല്ല കാര്യം തന്നെയാണ്, നമ്മളൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ ഈ മതമുണ്ടല്ലോ, ഇസ്ലാം എന്ന് പറയുന്ന സാധനം ആനമുട്ടയാണ് ചക്കരയാണ് എന്നൊക്കെ പറയുന്നത്, ദയവ് ചെയ്തൊന്ന് നിർത്തൂ, ഇടിയാണ്, ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, ഭീഷണികളാണ്. ഓക്കെ, എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഉള്ളത്, ഇത് കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കയറണം, അവരുടെ വണ്ടിയിൽ തന്നെ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ, ഇടിച്ചു, അടിവയറ്റിലിടിച്ചു, ചവിട്ടി, അവിടെ എത്തി എന്നെ മെതിച്ചു, നാട്ടുകാർക്കറിയാം കൊല്ലക്കാർക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ ബൈ. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അസ്കർ അലി ഹുദവി എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്ത്. ഒരു എക്സ് മുസ്ലിമാണ് അദ്ദേഹം, വളരെ ചെറിയൊരു പയ്യനാണ്. ഈ പറയുന്ന ഇസ്ലാമിൻ്റെ മടിത്തട്ടിലേക്ക് ജനിച്ചു വീണ അന്ന് മുതൽ, ചെവിയിലേക്ക് ബാങ്ക് വിളി ആരോടും ചോദിക്കാതെ അവൻ്റെ ചെവിയിലേക്ക് കൊടുത്ത അന്ന് മുതൽ ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുകയും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരു മുസ്ലിം എന്ന ഒരു നാമത്തിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്ത ഒരാൾ. ഒടുവിൽ പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സാധാരണ സ്കൂളിൽ ഒക്കെ വിടുന്നതിന് പകരം അവനെ വിട്ടത് ഈ പറയുന്ന ഒരു അറബി കോളേജിലേക്ക് പഠിക്കാനും വിടുന്നു. ഹുദവി എന്ന് പറയുന്ന ഒരു അറബി ബിരുദം, ഇസ്ലാമിക ബിരുദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വിടുന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ തിരിച്ചറിയുകയും ഇതൊന്നും വലിയ സംഭവമല്ല എന്നൊക്കെ മനസ്സിലാക്കി അതൊക്കെ സമൂഹത്തോട് വിളിച്ചു പറയണമെന്നും, ഇസ്ലാം നന്മയാണ് എന്ന പേരിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവൻ കാപട്യമാണ് എന്ന് സമൂഹത്തോട് തുറന്നു പറയുവാനും, അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നേ തനിക്ക് ഈ പറയുന്ന മതത്തിൽ ഇനി നിലകൊള്ളേണ്ടതില്ല, ഞാൻ ഇതിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന് തുറന്നു പറയുവാനും എല്ലാം വേണ്ടി, അത് അങ്ങനെ ഒരു സാഹചര്യം വീട്ടിലില്ലാത്തതിൻ്റെയൊക്കെ പേരിൽ അത് പറയുവാനും അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനൊക്കെ വേണ്ടി കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് നടക്കാൻ ഇരുന്ന ആ പരിപാടിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്ററുകൾ ഇറക്കുകയും പ്രചരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനു മുന്നേ തന്നെ ഇവൻ ഈ മതം വിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവനെ വീട്ടിൽ പിടിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നു എന്നറിയുന്നു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വളരെ പരിപാടിക്ക് ഏതാനും മണിക്കൂറുകൾ മുന്നെയാണ് ഈ ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് നടത്തുന്നതും പരിപാടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നീക്കിയതും. എന്തായാലും ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസ്കറിന് മർദ്ദനമേറ്റിരിക്കുകയാണ്. രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എസൻസ് ഒരുക്കിയ ആ വേദിക്കടുത്തുള്ള താമസ സ്ഥലത്ത് നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങുമ്പോൾ, അതിനുവേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് അവൻ്റെ വീട്ടിൽ നിന്നും ആള് അവിടെ വരികയും ഇന്നോവയാണല്ലോ ഇപ്പോഴത്തെ താരം, ഇന്നോവയുമായി വന്നിട്ട് മാഷാല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചു ഇല്ലേ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, നോക്കാൻ അവനോട് പറയാം. എന്തായാലും ഒരു ഇന്നോവ മുഴുവൻ ആളെ കൂട്ടിക്കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ഇന്ന് രാവിലെ നടന്നത്. അതായത് സമാധാന മതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സമാധാനമാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അരങ്ങേറിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
അസ്കർ അത് സംബന്ധിച്ച ഒരു വീഡിയോ പരിപാടിക്ക് ശേഷം ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ ഒരു ലൈവ് വീഡിയോ അവന്റെ ഫോൺ ആ ഉന്തും തള്ളിന്റെ ഒക്കെ മുന്നേ അത് പിടിച്ചു വാങ്ങിച്ച് അത് പൊട്ടിച്ചു കളഞ്ഞതിന്റെ ഭാഗമായിട്ട് അവന്റെ ഫോൺ ഇന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സുഹൃത്തായ എസൻസിന്റെ പ്രവർത്തകനായ ഗിരീഷിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലൈവ് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ അതിന്റെ ലിങ്ക് ഇതിന്റെ ഒപ്പം ചേർക്കുന്നതാണ്. ആർക്കെങ്കിലും അത് ചേർക്കാൻ കഴിയുമെങ്കിലും ഒന്ന് അവിടെ പോസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും സംഭവിച്ചത് എന്താണ്? ഫോൺ വാങ്ങിക്കുന്നു, അടിച്ചു പൊട്ടിക്കുന്നു, സമാധാനപരമായി അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷം അവനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നു. 6-7-10 ആള് ഇവനെ ഉന്തി തള്ളി ഈ ഇന്നോവയിലേക്ക് പിടിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയും അതിന്റെ ഇടയിൽ അവന്റെ ഡ്രസ്സ് മുഴുവൻ കീറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. വളരെ സമാധാനപരമായി അവരത് കീറിയെടുത്തു. പിന്നീട് അവനെ വളരെ സമാധാനപരമായിട്ട് അടിവയറ്റിലും മുഖത്തും അതുപോലെ പള്ളയ്ക്കും കൊടുക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇടിയും ചവിട്ടും കുത്തുമാണ് അവന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ പറയുന്ന ഈ സ്വതന്ത്ര ചിന്ത കൊണ്ടുനടക്കുന്ന ആളുകളുടെ രീതി എന്ന് പറയുന്നത് ജനാധിപത്യപരമായ രീതി ആയതുകൊണ്ടും വളരെ മാന്യമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി ഇതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ അവസാനം സംഭവിക്കുന്നത് ഈ പറഞ്ഞ സമാധാന മുറ മാത്രമാണ് അവരുടെ പക്കലുള്ളൂ എന്നുള്ളത് നമുക്ക് ഇന്നിവിടെ തിരിച്ചറിയുകയാണ്. ഏതായാലും അസ്കർ ആ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് ഒരുവിധം ചെറുത്തുനിന്ന് ആളുകൾ ഓടിക്കൂടുകയും അവർ പോലീസിൽ വിവരം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസ് വരികയും അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും എന്തായാലും ഇതൊക്കെ മുന്നേ പറഞ്ഞ് വലിയ വിഷയമാക്കണ്ട എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പുറത്ത് അത് വലിയ തോതിൽ ചർച്ചയാക്കാതെ പരിപാടി കഴിയുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ഇതിപ്പോൾ അവൻ്റെ പ്രസൻറ്റേഷൻ അവിടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് ചില്ലറ പ്രശ്നമല്ല. ഇസ്ലാം മതത്തിൽ നിന്നും പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മുന്നിൽ വെച്ചു കൊടുക്കാവുന്ന കാര്യമാണ് ഈ പറയുന്ന അസ്കറിന്റെ ഉദാഹരണം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയാം. ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് പഴങ്കഞ്ഞിയായതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. നമ്മളുടെ അനുഭവത്തിന് മുന്നിൽ ഇതൊന്നും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം എനിക്കൊന്നും ഇങ്ങനെ ശാരീരിക മർദ്ദം നൽകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു പ്രായത്തിലുള്ള ആളുകളുടെ അടുത്ത് പോലും ഇതുപോലെ വിവേകം കൊണ്ട് നടക്കുന്നു. അതും ഈ റംസാൻ മാസത്തിൽ എന്നും കൂടി ആലോചിക്കണം. കാരുണ്യത്തിന്റെ മാസത്തിൽ ഗുണ്ടാസംഘവുമായിട്ട് ഗുണ്ടാ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഉമ്മത്തിന്റെ ഗുണ്ടകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് സമാധാന മതത്തിന്റെ യഥാർത്ഥ മുഖം എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയാം. ഇസ്ലാമിന് എന്തുകൊണ്ട് ഇവിടെ ആവർത്തിച്ച് വിമർശിക്കുന്നു ചോദിക്കുന്നതിന്റെ ഒരേ ഒരു ഉത്തരം ഇത് മാത്രമാണ്. ഇസ്ലാം സമാധാനമല്ല, അതിനൊരു കാപട്യത്തിന്റെ മുഖം മാത്രമേ ഉള്ളൂ പുറത്തേക്ക്. ആ കാപട്യമാണ് നിരന്തരം നമ്മളെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരവാദം മുഴക്കിക്കൊണ്ട് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പാവങ്ങളാണ്, ഇസ്ലാമിന്റെ വിശ്വാസികളൊക്കെ വളരെ നിഷ്കളങ്കരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ നാടകം ഇത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയാം. ഇസ്ലാം തലക്ക് പിടിച്ച ആളുകൾ അവർ പാവങ്ങളല്ല. റാഡിക്കൽ മുസ്ലിംസ് എന്ന് പറയുന്നത് ഭീകരവാദികൾ തന്നെയാണ്. അവർ ഈ പറയുന്ന ചെന്നായിയുടെ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളായിട്ടാണ് നിങ്ങളുടെ ഇടയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുക, തിരിച്ചറിയുക. ഇത് ഒരു ആവശ്യമാണ് സമൂഹത്തിൻ്റെ. മതമില്ലാതെ ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. നമ്മളുടെ മനുഷ്യാവകാശങ്ങൾ നമുക്ക് മുന്നോട്ട് വെച്ച് തരുന്ന അവകാശമാണത്. അതനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മതവും ഇവിടെ തടസ്സം നിൽക്കാൻ പാടില്ല, ഇസ്ലാം മതം ഉൾപ്പെടെ എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനിറ്റിക്ക് ഇല്ലാത്ത പ്രശ്നം, ഇവിടെ ഹിന്ദുമതത്തിനില്ലാത്ത പ്രശ്നം, ഇവിടെ മറ്റൊരു മതത്തിനും ഇല്ലാത്ത പ്രശ്നം, എന്തിനാണ് ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ഇത്തരം ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് വരുന്നത്? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാം മതം വിടാനുള്ള അവകാശം ഇസ്ലാമിലുള്ളവർക്കുണ്ടോ ഇല്ലേ എന്ന് ഓരോ വിശ്വാസിയും എന്ന് ചോദിക്കുക. ഞങ്ങൾ ഈ പറയുന്ന എക്സ് മുസ്ലിംസ് അല്ലെങ്കിൽ മതം വിട്ട ആളുകൾ ഇവിടെ പറയുന്ന കാര്യം നുണയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ ഇന്ന് മുതൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഉറക്കെ പറഞ്ഞ് ഒന്ന് പ്രഖ്യാപിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സമാധാനം എന്താണെന്നുള്ളത്. അതാണ് ഇന്ന് അസ്കർ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. നിങ്ങൾ ചോദിക്കാറുണ്ട് ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നത് നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ആരാ ഇവിടെ കൊന്നത്, നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നില്ലെന്ന് ചോദിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ കൊല്ലുന്നത്. കൊല്ലൽ മാത്രമല്ല ഇസ്ലാമിന്റെ ഈ പറയുന്ന ഭീകരമുഖം എന്ന് പറയുന്നത്, ഇതുപോലെ വ്യക്തികളെ ഇല്ലാതെയാക്കാൻ, അവരുടെ വായ മൂടിക്കെട്ടുവാൻ വേണ്ടി ഇതുപോലെ ഫാഷിസം പ്രയോഗിക്കുന്ന, വയലൻസ് പ്രയോഗിക്കുന്ന മറ്റൊരു മതം നിങ്ങൾ കാണിച്ചതാ, ഞങ്ങൾ അതിനെ വിമർശിക്കും. ഇവിടെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ആകെ കൂടി വിമർശിക്കാനുള്ള ഒരു മതമായിട്ട് മാറുന്നത് ഇസ്ലാം മാത്രമായി മാറുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ കൂടുതലൊന്നും തെളിവ് നിങ്ങൾ ചോദിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല.
ഫാറൂഖിന്റെ അനുസ്മരണം നടത്തി ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഫാറൂഖിന് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ അതിനോടൊപ്പം എത്തി നിൽക്കുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ ഇസ്ലാമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇസ്ലാമിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പുറത്തേക്ക് പ്രഖ്യാപിക്കാൻ വന്നാൽ അവൻ ജീവിതത്തിൽ നേരിടുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കണ്ണു തുറന്ന് കാണുക വിശ്വാസികൾ. ഇത് പറയുന്നത് വെറുതെയാണ് എന്ന് തോന്നുന്ന ആളുകൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ വിശ്വാസിയല്ല എന്ന് പ്രഖ്യാപിച്ച് കാണിക്കുക. എന്നിട്ടാവട്ടെ നിങ്ങളുടെ ഈ പറയുന്ന മെഴുകുന്ന പരിപാടി. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം എല്ലാ നല്ലവരായിട്ടുള്ള ആളുകളോടും എനിക്ക് പങ്കുവെക്കാനുള്ളത്, അഷ്കറിന് നമ്മൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ആത്മധൈര്യം എന്ന് പറയുന്നത് ചില്ലറയല്ല. അതിൻ്റെ പുറത്ത് മാത്രമാണ് അവൻ ഇന്നിവിടെ വന്ന് നമ്മുടെ മുന്നിൽ പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ തയ്യാറായത്. പല അവസരങ്ങളിൽ അവൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അവന് കൊടുത്ത ആത്മധൈര്യം അത് ചില്ലറയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തുടർന്നും ഇതുപോലെ അഷ്കർ ഒന്നും ഇവിടെ തളർന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അഷ്കറിന് പിന്നാലെ വരാനിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവില്ല. ഇങ്ങനെ ഇന്റിമിഡേറ്റ് ചെയ്ത് അവരെ പേടിപ്പിച്ച് മതത്തിൽ നിന്ന് പുറത്ത് ചാടാതെ നോക്കുക, അവരെ പുറത്തേക്ക് പോവാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഈ പറയുന്ന ഭീകരതന്ത്രം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഈ പറയുന്ന മതം വിട്ടവനെ കൊല്ലണം, അവനെ വെറുതെ വിടരുത് എന്നുള്ള നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം ഇതുവരെ വളർന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞ പണ്ഡിതർ എന്ന് നിങ്ങൾ വിളിക്കുന്ന കുണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. അവർ പറയുന്ന കാര്യമാണത്. ഇസ്ലാമിലാ നിയമം പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ 12-ാം ക്ലാസ് മദ്രസയിൽ അത് പഠിപ്പിക്കുന്നു, മതം വിട്ടവനെ കൊല്ലണമെന്ന്. എന്നിട്ട് അതിനോടൊപ്പം പറയുന്നത് ആ കൊല്ലണമെന്ന് പറയുന്നത് ജീവൻ പോകുമെന്നുള്ള പേടി, അതുപോലെ മതം വിടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് എന്ന് അവനൊരു ചിന്ത ഉണ്ടാക്കുക, അതുവഴി അവൻ അതിൽ നിന്ന് തടയുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇതിൽ എവിടെയാ സമാധാനം? ഇസ്ലാമിൽ എവിടെയാ സമാധാനം? നിങ്ങൾ ആലോചിക്കുക. അപ്പൊ വിശ്വാസികളോടെ ആണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന കൂട്ടായ്മ, അല്ലെങ്കിൽ ഈ പറയുന്ന മതം വിട്ടവർ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള വിമർശനങ്ങളായാലും നിങ്ങളെ ചോദ്യം ചെയ്യുന്നതായാലും നിങ്ങളെ കളിയാക്കുന്നതായാലും എല്ലാം അതെല്ലാം ഈ പറയുന്ന ചോര ചിന്താത്ത തരത്തിലുള്ള പ്രവൃത്തികൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അത് ഓരോന്നും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരവുള്ളൂ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ ഇരട്ട മുഖമുള്ള ആ കാപട്യത്തിൻ്റെ മകുടോദാഹരണമായ ഇസ്ലാം എന്ന് പറയുന്ന സാധനത്തിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന സമാധാനം അത് അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിലാണ് അത് കാണേണ്ടത്. ഈ 12 മാസം ഉള്ളതിൽ ഒരു മാസം സമാധാനം ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണിക്കേണ്ട ഈ റമദാൻ മാസത്തിൽ പോലും നിങ്ങൾക്കത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ക്ഷമ കാണിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു പയ്യൻ ഈ പറയുന്ന പോലെ ഇസ്ലാമിനെ ഒന്ന് വിമർശിച്ചാൽ ഇവിടെ തകരും ഇസ്ലാം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ മതം കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന സാധനം ഒരു മാസത്തിൽ, ഈ പറയുന്ന റംസാൻ മാസത്തിൽ പോലും നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നില്ല, പിന്നെ എന്ത് നന്മയാണ് നിങ്ങൾക്ക് ആ മതത്തിൽ നിന്ന് കിട്ടാനുള്ളത്? അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഒരു സംഗതി, ഈ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇസ്ലാമിൽ. ഇസ്ലാമിൽ സമാധാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമാണെന്ന്, അല്ല. നബി അവിടെ മരിച്ചു കടന്ന അന്ന് മുതൽ തുടങ്ങിയ പള്ളയ്ക്ക് കത്തിക്കേറ്റലും കുത്തിക്കേറ്റലുമാണ് ഇന്നും ഈ ഷിയ സുന്നി പോരെന്നും പറഞ്ഞ് നമ്മൾ ഇന്നും കാണുന്നത്. ഇന്നലെയും ഇനിയാന്നൊക്കെ ആയിട്ട് അഫ്ഗാനിസ്ഥാനിലും അവിടെ പാകിസ്ഥാനിലും പള്ളികളിൽ പരസ്പരം പടക്കം പൊട്ടിച്ച് കളിക്കുന്നത്, 50-100 പേരെ കൊന്നു തള്ളുമ്പോൾ നിങ്ങൾക്ക് ആ ചോരമണം മൂക്കിലടിക്കുമ്പോൾ പോലും നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നാത്തതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും തെറ്റായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ തെറ്റായിട്ട് തോന്നുമ്പോഴല്ലേ നമുക്ക് കുറ്റബോധം തോന്നുള്ളൂ, നിങ്ങൾക്കത് തോന്നില്ല. കാരണം ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ തുടക്കം മുതലുള്ള കാര്യമാണ്. മുഹമ്മദ് നബി മുഹമ്മദ് മരിച്ചു കടന്നപ്പോൾ ശവടക്കിന് പോലും ആൾ നിൽക്കുന്നതിന് മുന്നേ അവിടെ ഉന്തും തള്ളും ഈ പറയുന്ന തർക്കമായിരുന്നു അടുത്ത ഖലീഫ ആരാകണമെന്നും പറഞ്ഞ് പുഴുത്തരിച്ചു കടന്നു മുഹമ്മദിന്റെ ജഡം അവിടെ. അങ്ങനെ അവിടെ അവസാനം അവിടെ തന്നെ അടക്കുകയാണ് ഉണ്ടായത്. 3 ദിവസം പുഴുത്തരിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർ പോലും അങ്ങനെ കിടക്കില്ല. പിന്നെയാണ് ഈ പറയുന്ന വലിയ സ്നേഹത്തിന്റെ അത്യുന്നതങ്ങളിൽ വാണിരുന്ന ഒരു മുഹമ്മദിന്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കുക. അന്ന് തുടങ്ങിയ ആ വൈര്യം അത് ഇന്നും നിങ്ങൾക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി തീരാനും പോകുന്നില്ല, അത് ഇനിയും തുടരും. അപ്പൊ അതുകൊണ്ട് സമാധാന മതം എന്ന് നിങ്ങൾ തള്ളി മറിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. മതം വിടുന്നവനെ നിങ്ങൾ ഒന്നും ചെയ്യാറില്ല, അവന്റെ പാട്ടിന് വിടാറാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ അവസാനിപ്പിക്കുക. അതല്ല വസ്തുത. അതിനുള്ള അവസാനത്തെ ഈ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് അസ്കറോട് മാറുമ്പോൾ അസ്കർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അതാണ്. പറഞ്ഞു വന്നത്
ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം എന്ന് തന്നെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന വിഷയമെന്നാണ്. ഏതായാലും ഈ ഇത്തരം മർദ്ദനങ്ങളൊക്കെ ഏറ്റിട്ടും അതൊന്നും വകവെക്കാതെ ഈ പറയുന്ന പ്രസന്റേഷൻ നടത്തി അടുത്തത് തന്നെ അവൻ ഈ പറയുന്ന പോലീസിന്റെ സഹായത്തോടു കൂടി അവന്റെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലാണ്. ചില ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു പോവും. അസ്കർ ഇവിടെ തന്നെ ഉണ്ടാവും. ഇസ്ലാമിന്റെ പൊള്ളത്തരങ്ങളും ഇസ്ലാമിന്റെ ചീഞ്ഞളിഞ്ഞ കഥകളും ആ സമാധാനം ഇല്ലായ്മയും ഇതുപോലെയുള്ള മദ്രസകളിൽ നടക്കുന്ന ആ അത്തരം ലൈംഗിക അരാജകത്വം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയാൻ അസ്കർ ഇവിടെ ഉണ്ടാവും. അസ്കർ കൃത്യമായി മതം പഠിച്ച വ്യക്തി തന്നെയാണ്. അവൻ നിങ്ങളോട് സംസാരിക്കും ഇനി മുതൽ. അപ്പം എന്തായാലും അവന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങൾ കൊടുത്ത മനോധൈര്യം, അത് അവന് കൊടുത്ത ആ മനോധൈര്യം അത് ചില്ലറയല്ല എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് അവനുണ്ടാവണമെന്നാൽ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അവൻ്റെ ഗിരീഷിൻ്റെ പ്രൊഫൈലാണ് ലൈവ് വീഡിയോ വന്നിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് രണ്ട് മൂന്ന് പേരിവിടെ ഇട്ടിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക നന്ദിയുണ്ട് അങ്ങനെ ചെയ്തതിന്. എല്ലാവരും അത് കാണുക. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വിശ്വാസികൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറയുന്ന സമാധാനം എവിടെയാണ് ഇസ്ലാമിൽ എന്നുള്ളത് ഇന്ന് മുതൽ നിങ്ങൾ അന്വേഷിച്ചിറങ്ങുക. അങ്ങനെ അന്വേഷിച്ചിറങ്ങിയാൽ നിങ്ങൾ ഇന്ന് ഞാനൊക്കെ ഇരിക്കുന്നവർക്ക് വന്നിരിക്കും എന്നുള്ളത് ഞാൻ 100% ഉറപ്പ് പറയുന്നു. കാരണം പണ്ട് ഇതേപോലെ ഒന്ന് അന്വേഷിച്ചിറങ്ങിയതാണ്. ശ്രീലങ്കയിൽ ബോംബ് പൊട്ടിയപ്പോൾ എന്താണ് സത്യത്തിൽ ഇസ്ലാമിൽ ഇങ്ങനെ നടക്കുന്നത്, സത്യത്തിൽ ഇസ്ലാമിൽ സമാധാനം ഉണ്ടോ, ഭീകരവാദത്തിന് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് സ്വയം ഒന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് സത്യത്തിൽ ബാക്കി കാര്യങ്ങളിലേക്കും കണ്ണോടിയതും ഇന്ന് ഇതുപോലെ ഇരിക്കേണ്ടി വന്നതും. ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധത അടക്കമുള്ള ഈ പറയുന്ന മാനവിക വിരുദ്ധത അടക്കമുള്ള അടിമത്തത്തേക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്നത് ഇത്തരം സംഭവങ്ങൾക്കൊടുവിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് ഒരു ഒരു സാധ്യതയാണ്, നിങ്ങൾക്കൊരു കാരണമാവുകയാണ്. നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരാൻ ഇതൊക്കെ തന്നെയാണ് കാരണമാവുക. ഇസ്ലാമിൻ്റെ സമാധാനം ഇതാണ്, ഇതാണ്, ഇതാണ്. നന്ദി.